Hi friends, assalamu alaikum. Welcome to Daily Specials. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബീഫ് ചില്ലി റെസിപ്പിയാണ് ട്ടോ. നല്ല എന്താ പറയാ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ എപ്പോഴും കറിയറ്റ ബീഫ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ചില്ലി പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മഷാല്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാലും അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ വേണം ഒന്ന് ക്ലിക്ക് ചെയ്യാൻ, എന്നാലേ ന്യൂ അപ്ലോഡ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പം ഇതാ ഞാനിവിടെ ഒരു 1.5 kg ബീഫ് എടുത്തിട്ടുണ്ട്. അതത് അതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. നമ്മൾ ചില്ലിക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് കട്ട് ചെയ്ത് മേടിക്കരുത്. ഇതുപോലെ വലിയ കഷ്ണങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ നമുക്കത് കറക്റ്റ് വരുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ അത് ഉള്ളിൽ വേവുമില്ല, ഭയങ്കര ടെമ്പർ ആയിരിക്കും നമ്മളത് ഉണ്ടാക്കുക. പിന്നെ ഇതുപോലത്തെ ഇതിൻ്റെ ഈ പാടയും അതുപോലെ നെയ്യിൻ്റെതൊക്കെ നമ്മൾക്ക് ഒഴിവാക്കണം. പക്ഷേ അത് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഒഴിവാക്കിയാൽ മതി, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമ്മളെ മീറ്റിന് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതും ചെറുതായിട്ടൊന്ന് മാഗ്നേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 1.5 kg ഇറച്ചിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൗഡർ നമ്മൾ ഒരു 1.5 spoon, 2 വലിയ spoon. പിന്നെ ഇത് നമ്മളെ ഗരം മസാല, ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ കഷ്ണത്തുമ്പിലേക്കും ആ മസാല പിരളുന്ന മാതിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു 10 minutes റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു കുക്കറിലിട്ടിട്ട് ഒരു 3 whistle ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പകുതി വേവായാൽ മതി. മുഴുവനും വെന്ത് കഴിഞ്ഞാൽ നമുക്കത് കഷ്ണം മുറിക്കാനും പിന്നെ മസാല തേക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളൊരു പകുതി വേവാവുന്നത് വരെ ഒന്ന് വേവിച്ച് എടുക്കണം. ഇപ്പം ഞാനിതാ ഇതൊരു പകുതി വേവിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ ഇതിൽ ആ ജ്യൂസ്, അത് കളയൊന്നും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴോ ഒക്കെ എടുക്കാം. പിന്നെ മെക്കറോണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അതിന് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിതാ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടിട്ടേ, നമ്മൾ നല്ലോണം വെന്ത് പോയാലും നമുക്കിതുപോലെ കഷ്ണങ്ങളാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ചില്ലി എന്ന് പറഞ്ഞിട്ട് ചില്ലിക്ക് നമ്മൾ ബീഫ് ഇതുപോലെ മുറിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യരുത്. ഇതുപോലെ വേവിച്ചിട്ട് നമ്മൾ തന്നെ മുറിക്കുമ്പോഴേ അതിന് കറക്റ്റ് വേവും നമുക്ക് ടെക്സ്ചറും കിട്ടുള്ളൂ കേട്ടോ. മറ്റ് അതിൽ അവർ വെട്ടി തരുമ്പം അത് ഒന്നാകെ ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു മാഗ്നേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സ്പൂണ്, ഒരു 1.5 spoon വലിയ സ്പൂണിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിത് വലിയ ജീരകം കൂടി കൂട്ടി ചതച്ചിട്ടുള്ളതാണ് എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ഉപ്പ് മസാലയിലേക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ എരിവിന്, അതൊരു വേറൊരു പ്രത്യേക ടേസ്റ്റ് നൽകും നമ്മളെ ഈ ചില്ലിക്ക്. അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതല്ല കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും കേട്ടോ. പിന്നെ ഗരം മസാല നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വിനാഗിരി, ഒരു 2 വലിയ spoon വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് മുഴുവനും. ചെറുനാരങ്ങയുടെ നീര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ കുരു പെട്ടുപോകരുത് കേട്ടോ. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾക്ക് ഒരു മസാല ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്. അത്യാവശ്യത്തിന് ഒരു 4 or 5 വലിയ spoon നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മസാല പരുവത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസം വരും. നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് മാഗ്നേഷന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പാകത്തിന് അറിയാലോ, നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാ ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടില്ലേ ആ ചില്ലി, സോറി ആ ബീഫ്, നമ്മൾ പകുതി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ കഷ്ണം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. വളരെ പതുക്കെ എന്താ പറയുക ഒരു മയത്തിലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റും, അതാണ് ഓയിൽ ഉപയോഗിക്കേണ്ട കേട്ടോ. ഓയിൽ ഉപയോഗിച്ചാൽ നമുക്ക് അതൊരു സുഖമല്ല ടേസ്റ്റിന്. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് വരുന്നത്. ഇനി നമ്മളിത് ഓരോന്നോരോന്നായിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ലോണം ചൂടായിരിക്കണം നമ്മുടെ എണ്ണ. എന്നിട്ട് നമ്മളിതിടുന്ന സമയത്ത് ഒന്ന് തീയ് കുറച്ച് വെക്കാം കേട്ടോ. നമ്മൾ ബീഫ് ഹാഫ് വേവേ ആയിട്ടുള്ളൂ, ഇനി ഹാഫ് വേവും കൂടി ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് സാവധാനം നല്ലോണം ഒരിപ്പിച്ചെടുക്കണം. ഇനി ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ട വശം തന്നെ നമ്മൾ ചട്ടുകം കൊണ്ട് ഇളക്കി ആകെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അത് ഒരുവിധം വെന്ത് അതിൻ്റെ ഫ്രൈ ആയി വരുമ്പോൾ അത് തന്നെ തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് വരും ചെയ്യും. ഇതിൻ്റെ പതൊക്കെ ഒന്ന് അടങ്ങി നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. നമ്മളതുവരെ അത് ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഇതാ നമ്മൾ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കളറ് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ആ കളറ് കിട്ടും കേട്ടോ. നമ്മളിപ്പം സാധാ മുളക് പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റത് വെറും ഒരു കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് ബാക്കിയുള്ളതും കൂടി ഇതാ ഇതുപോലെ കോരി എടുക്കുന്നുണ്ട്. ഇത് നല്ല കണ്ട അതിൻ്റെ നല്ല പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ള ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ട് ഉള്ളിയും നാരങ്ങയും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണ ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുള്ളമായി തന്നെ ടേസ്റ്റ് വൈസും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.